ആ താരരാജാവ് വീണുവെന്ന് പലരും പറഞ്ഞു തുടങ്ങി. കൊച്ചടയാൻ തുടങ്ങി ഇങ്ങോട്ട് ലിംഗയും കാലയും ഉൾപ്പെടെ കുറച്ചധികം പടങ്ങൾ ഫ്ലോപ്പായി മാറി. ആകെ പറയാനുള്ളത് സൂപ്പർ ഹിറ്റായ കബാലിയും പേട്ടയും നെഗറ്റീവ് റിവ്യൂ കിട്ടിയ 2.0 മാത്രം. പിന്നീടും അയാളുടെ വിധിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. മോശം റിവ്യൂ കിട്ടിയ ദർബാറും പിന്നീട് വന്ന അട്ടർ ഫ്ലോപ്പ് മൂവിയായ അണ്ണാത്തയും ആ സൂപ്പർ സ്റ്റാറിന്റെ അന്ത്യം തന്നെ കുറിച്ചുവെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഇളയ ദളപതിയായിരുന്ന വിജയ് ദളപതിയായി ഇൻഡസ്ട്രിയുടെ ഏകാധിപതിയായി ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ സൂപ്പർ സ്റ്റാറൊക്കെ കഴിഞ്ഞു. ആ പ്രായം ചെന്ന മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പോയടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ദഹിക്കില്ല. കാലം കഴിഞ്ഞ രാജാവ്, ഇത് അത്രയേ ഉള്ളൂ. ഇവിടെ ഇനി ഒരു തിരിച്ചുവരവ് സ്വപ്നത്തിൽ പോലും കാണേണ്ട. യു ആർ നോട്ട് ഗോയിങ് ടു കം ബാക്ക്. ഇറ്റ്സ് നോട്ട് യുവർ ടെറിട്ടറി എനി മോർ. ഗോ മിസ്റ്റർ ഓൾഡ് സൂപ്പർ സ്റ്റാർ. പക്ഷേ ചീട്ടുകൊട്ടാരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ കോട്ടകളുടെ മതിലുകൾ ആന വലിച്ചാൽ പോലും പൊട്ടാത്തവയായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. പറന്നു തുടങ്ങുന്ന തീപ്പൊരികളെ പരിഹസിച്ച നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ തീപ്പൊരികൾ വമിക്കാൻ പോകുന്ന കാട്ടുതീയുടെ തുടക്കം മാത്രമാണെന്ന്. അലറി വിളിക്കുന്ന കൊടുങ്കാറ്റും തീരമണയാൻ വെമ്പുന്ന തിരമാലകളും അസുനിശ്ചിതമായി ജ്വലിക്കുന്ന സൂര്യനും ആ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. എതിരെ പറഞ്ഞ വിരോധികൾക്കും തനിക്ക് പകരം മറ്റുള്ളവരെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയവർക്കും മുന്നിൽ നെഞ്ചൊന്നുയർത്തിക്കൊണ്ട് ആ രൂപം പറഞ്ഞു, വാട്ട് ഡിഡ് യു സേ ഓൾഡ് സൂപ്പർ സ്റ്റാർ? നൗ സീ ദിസ്, യേ ഹേ ഹുക്കും, ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ കാ ഹുക്കും. അവസാനിച്ചെന്ന് പറഞ്ഞവർ ഇന്ന് നിശബ്ദരാണ്. പഴയതിനെ പുച്ഛിച്ചവർ ഇന്ന് കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് അവരിപ്പോൾ മനസ്സിലാക്കി കാണണം. അതെ, ഫ്ലോപ്പ് ഡയറക്ടർ നെൽസൺ സംഭവമായ ജയിലറിലൂടെ ആ സൂപ്പർ സ്റ്റാർ തിരികെ വന്നിരിക്കുകയാണ്. വെറും തിരിച്ചു വരവെന്ന് പോലും നമുക്ക് കുറച്ചു പറയാൻ പറ്റില്ല. ഗർജനം പോലെയുള്ള സ്വാഗും തീ പോലെയുള്ള ഡയലോഗ് ആറ്റിറ്റ്യൂഡുകളും അയാളിൽ അവസാനിച്ചിട്ടില്ലെന്ന് ഇവിടെ അടിവരയിടപ്പെട്ടു. ആരാണ് ആ സൂപ്പർ സ്റ്റാർ? എന്താണ് അയാളിൽ ഇത്ര സ്പെഷ്യാലിറ്റി? ആരും ഇങ്ങനെ ചോദിച്ചു കാണില്ല. തമിഴ് മക്കളുടെ മൊത്തം വികാരമാണ് അയാൾ. ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ അടയാളപ്പെടുത്തിയ സമാനതകളില്ലാത്ത കുലപതിയാണ് അയാൾ. കൈകൊണ്ട് മുടിയൊതുക്കുന്ന സ്റ്റൈലും സ്റ്റൈലിഷ് സിഗരറ്റ് സ്വാഗും ആ മാസ് നടത്തവും പിന്നെ ആ ചിരിയും കണ്ടാൽ തന്നെ തമിഴ്നാട്ടിലെ ലക്ഷങ്ങൾ അയാളുടെ പേര് ആർത്തു വിളിക്കും. ഒരു കാലത്ത് AVM സ്റ്റുഡിയോ ഓണർക്ക് മുന്നിൽ റിയൽ ലൈഫ് മാസ് കാണിച്ച ആ മനുഷ്യൻ തന്നെ. തമിഴ് മക്കളുടെ സ്വന്തം തലൈവർ, ദ സ്വാഗ് കിങ്, ദ സ്റ്റൈൽ മാസ്റ്റർ, ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ജയിലർ എന്ന സിനിമ രജനീകാന്തിന്റെ മാത്രം തിരിച്ചുവരവായിരുന്നില്ല, മറിച്ച് തന്റെ കഴിവിൽ ലോകം മുഴുവൻ സംശയിച്ച മറ്റൊരാളുടെ കൂടെ തിരിച്ചുവരവ് ഈ സിനിമ പ്രഖ്യാപിച്ചു. ആദ്യ രണ്ട് സിനിമകളും ഹിറ്റാക്കിയ ആ സംവിധായകൻ തന്റെ മൂന്നാം സിനിമയും കളക്ഷൻ വൈസ് ഹിറ്റാക്കിയെങ്കിലും ക്വാളിറ്റി വൈസ് ഏറെ പിന്നോട്ടു പോയെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സാക്ഷാൽ വിജയുടെ സ്റ്റാർഡം വെച്ച് മാത്രം സിനിമ ഫ്ലോപ്പാകാതെ പോയി. ഏറെക്കുറെ എല്ലാ ആരാധകരും അത് ശരിവെക്കുകയും ചെയ്തു. അയാൾക്ക് തീരെ കഴിവില്ലെന്ന് സിനിമാ പണ്ഡിതർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. മൂന്ന് സിനിമ ഹിറ്റാക്കിയിട്ടും മോശം ഡയറക്ടർ എന്ന് പേര് വീണ അയാൾ ഒന്നും ചെയ്തു കാണിക്കാൻ പോകുന്നില്ലെന്ന് ആരാധകർ പലരും ഉറപ്പുവരുത്തി. പക്ഷേ കഴിവിനെ മൂടിവെക്കാൻ ഒരു അന്ധകാരത്തിനും സാധ്യമല്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഒരൊറ്റ സിനിമ കൊണ്ട് അയാളെ വിലയിരുത്തിയ സ്റ്റീരിയോടൈപ്പ് ഫാൻസിന് മുന്നിലേക്ക് അയാൾ തലയുയർത്തിക്കൊണ്ട് തന്റെ നാലാം സിനിമ അവതരിപ്പിച്ചു. തിയേറ്ററുകൾ ഇളകിമറിയുന്ന താളം അയാളുടെ തിരിച്ചുവരവിന് വരവേൽപ്പുകൾ നൽകി. അതെ, ബീസ്റ്റ് എന്ന സിനിമയിലൂടെ നിങ്ങൾ ബാഡ് ഡയറക്ടർ എന്ന് വിലയിട്ട ആ മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ, ദ അസ്റ്റോണിഷിംഗ് നെൽസൺ ദിലീപ് കുമാർ. ഒരു നെൽസൺ സംഭവമായ ഈ സിനിമ തീർത്തും രോമാഞ്ചം നൽകുന്ന ഒരു അനുഭവം തന്നെയാണ്. ഒരു ടിപ്പിക്കൽ രജനീകാന്ത് മൂവിയും പുതിയ തലമുറയുടെ നെൽസൺ മൂവിയും കമ്പൈൻ ചെയ്ത ഒന്നാണ് ജയിലർ. പതിഞ്ഞ താളത്തിൽ ഫാമിലി ഡ്രാമയായി തുടങ്ങുന്ന സിനിമ പിന്നീട് വേറെ ഒരു ലെവലിലേക്ക് മാറുകയായിരുന്നു. കൂടാതെ തലയവരുടെ സ്വാഗ് എങ്ങും നിറഞ്ഞു നിൽക്കുക തന്നെയായിരുന്നു. ഓരോ ഡയലോഗുകളും ഫൈറ്റ് സീക്വലുകളും ഗൺഷോട്ട് സീനുകളും ആവേശത്തോടെ മാത്രമേ കണ്ടുതീർക്കാൻ സാധിക്കുകയുള്ളൂ.
കൂടാതെ ഡാർക്ക് കോമഡികൾ അതിന്റെ കറക്റ്റ് സാറ്റുറേഷൻ പോയിന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിലെ ഓരോ കാസ്റ്റിംഗും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്നും വില്ലൻ വേഷം അത്യുജ്വലമായി ചെയ്തു കാണിച്ച വിനായകനും കൂടാതെ കോമഡി ചെയ്ത ക്യാരക്ടേഴ്സും സ്പെഷ്യൽ അപ്പിയറൻസ് ആയി വന്ന സാൻഡൽവുഡ് സൂപ്പർ സ്റ്റാർ ശിവരാജ്കുമാറും ആരാധകരുടെ കയ്യടികൾ നേടിയെടുക്കുന്നു. ഇതിനൊപ്പം തന്നെ ജാക്കി ഷ്രോഫിന്റെ ക്യാമിയോ റോളും സപ്പോർട്ടിംഗ് ആയി വന്ന ജാഫർ സാദിഖിന്റെയും യോഗി ബാബുവിന്റെയും ക്യാരക്ടേഴ്സും സിനിമയ്ക്കൊപ്പം കറക്റ്റായി സിങ്ക് ആവുകയും ചെയ്തു. രോമാഞ്ചം നിറയ്ക്കുന്ന ഒട്ടനവധി സീനുകൾ, ഹീറോയിസം തീ പോലെ വഹിക്കുന്ന സീക്വൽ ഷോട്ടുകൾ, രജനിയുടെ സ്ക്രീൻ പ്രസൻസ്, ഇനി ഇതിനെല്ലാം അകമ്പടിയായി മ്യൂസിക് മേഖലയിൽ തീ പടർത്തുന്ന BGMകളുമായി അനിരുദ്ധും ചേരുന്നതോടെ സിനിമ പൂർണ്ണമാകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വി ക്യാൻ കോൾ ദ ജയിലർ സിനിമ ആസ് ദ ഷോ സ്കില്ലർ ഓഫ് 2023. പക്ഷേ കൂട്ടത്തിൽ ഞങ്ങൾ പറയാതെ വിട്ടൊരു മനുഷ്യൻ കൂടെയുണ്ട്. കേവലം 5 മിനിറ്റുകൾ കൊണ്ട് രോമാഞ്ചം എന്തെന്ന് കാണിച്ചു തന്ന സിനിമയുടെ ഗൂസ്ബം ലെവൽ തന്നെ മാറ്റിമറിച്ച ആ അവതാരം, നമ്മൾ മലയാളികളുടെ ആത്മാഭിമാനം ഇരട്ടിപ്പിച്ച ആ കാമിയോ അപ്പിയറൻസ്, അനിരുദ്ധിന്റെ BGMൽ തുടങ്ങുന്ന ഇൻട്രോ സീനും ആ സ്റ്റൈലിഷ് വാക്കുകളും ക്ലൈമാക്സിൽ അഡാറ് ലുക്കിൽ വന്നുള്ള ആ മാസ് സ്മോക്കിംഗ് സീനും തിയേറ്ററിൽ നിന്ന് കണ്ട മലയാളികൾക്ക് എഴുന്നേൽക്കാൻ രോമമൊന്നും ബാക്കിയുണ്ടായി കാണില്ല. കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീരപുരുഷനെ ഞങ്ങൾ പൂർണ്ണരൂപത്തിൽ വീണ്ടും കണ്ടു. ജയിലറുടെ വലങ്കയ്യായ മാത്യു, അവർ സ്ട്രോങ്, അവർ പ്രൈഡ്, അവർ ഇമോഷൻ, ദ ഗ്രേറ്റസ്റ്റ് മോഹൻലാൽ. மோகன்லால் இரண்டாவது சீனுக்கு வருவாருங்க, சும்மா ஸ்லோ மோஷன்ல ஒரு மியூசிக்கை பிளே பண்ணிட்டு வருவார், வேற லெவல்ல இருந்துச்சு. அருமை சொன்னா தியேட்டர் இலக்கி மறிய